കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടി കീഴാറ്റൂരിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പു നൽകുന്ന ബികോം ഫിനാൻസ്, ബികോം ടാക്സേഷൻ, ബിഎ എക്കണോമിക്സ്, ബിഎ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് മികച്ച പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി വിവിധ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളും വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നുണ്ട്. എ ഡിഫറന്റ് ലീഗ്, അൽ ഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, കീഴാറ്റൂർ, പെരിന്തൽമണ്ണ. നമസ്കാരം, വളവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരമധ്യത്തിലെ റവന്യൂ ഭൂമി പാട്ടത്തിന് വാങ്ങിയുള്ള നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് ടി യു മണ്ഡലം കമ്മിറ്റി തഹസിൽദാർക്ക് പരാതി നൽകി. വികലാംഗരും വിമുക്ത ഭടന്മാരും ഉൾപ്പെടെയുള്ള അപേക്ഷകരെ തള്ളി സ്വകാര്യ വ്യക്തിക്ക് ഭൂമി പാട്ടത്തിന് അനുവദിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പെരിന്തൽമണ്ണ ടൗണിന്റെ ഹൃദയഭാഗത്ത് തേച്ച് പോലീസ് സ്റ്റേഷൻ, നൂറുകണക്കിന് ആളുകൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കുമ്പോൾ അവർ വന്ന വാഹനങ്ങൾ ഒന്ന് പാർക്ക് ചെയ്യാൻ പോലും സാഹചര്യമില്ലാത്ത സമയത്താണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുമ്പിൽ റവന്യൂ വകുപ്പിൻ്റെ ഒരു സെൻറ് സ്ഥലം പിലാമന്തോട് പിന്നുള്ള ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇടതുപക്ഷ ഗവൺമെൻറ് ഭീമമായ സംഖ്യ ഈടാക്കിക്കൊണ്ട് 3 വർഷത്തേക്ക് ലീസിന് കൊടുത്തിട്ടുള്ളത്. ആ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അതിൽ ഭീമമായ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പോയി നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ ഏകദേശം 6000 പിന്നെ വീട് നിർമ്മിക്കാനുള്ള ഭൂമി തരം മാറ്റാനുള്ള നടപടിക്രമത്തിന് വേണ്ടിയാണ്ട് പിന്നെ 6000 ഫയൽ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഒരു ഫയൽ പോലും കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് അവിടുന്ന് നീങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലായിട്ടുള്ളത്. അത് കാരണം 100,000 ആളുകൾ ബുദ്ധിമുട്ടുന്ന സമയത്താണ് പെരിന്തൽമണ്ണയിൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു പാർക്കിംഗ് സംവിധാനം പോലും ഇല്ലാത്ത സമയത്ത് ഒരു സ്വകാര്യ വ്യക്തിക്ക് ആ പാർക്കിംഗ് സംവിധാനം അടച്ചുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തിക്ക് 2,00,000 പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷ പിന്നെ ഈ ഭരിക്കുന്ന 2 പാർട്ടിയിലെ ആളുകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പെരിന്തൽമണ്ണ താലൂക്ക് പിന്നെ തഹസിൽദാർ എല്ലാവരും അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എസ് ടി യു മണ്ഡലം കമ്മിറ്റി അത് അന്വേഷണ ആവശ്യമായ നടപടി എടുക്കാത്ത പക്ഷം ശക്തമായി എസ് ടി യു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിനെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ 1 സെൻറ് സ്ഥലത്താണ് ആ ബിൽഡിംഗ് കിട്ടുന്നത്. അതിന് പെരിന്തൽമണ്ണ നഗരസഭ കെട്ടിട അനുമതി കൊടുത്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഒന്ന് പോയി പരിശോധിച്ചാൽ അറിയാം, അവിടെ 100,000 ഈ പാവപ്പെട്ട ആളുകൾ വീടിന് പെർമിഷന് വേണ്ടിയാണ്ട് കെട്ടിക്കിടക്കുകയാണ്. ഒരപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 10-15 പ്രാവശ്യം മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. പാവപ്പെട്ട ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ അനധികൃതമായിട്ട് ഈ പെരിന്തൽമണ്ണയുടെ ഹൃദയ ഭാഗത്ത് ഒരു പാർക്കിംഗ് സംവിധാനം ഒരുക്കി കൊടുക്കുന്നതിന് പകരം സ്വകാര്യ കുത്തക മുതലാളിമാരെ സഹായിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റും ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടി നേതാക്കളും നടത്തിയിട്ടുള്ളത് എന്നുള്ള വ്യക്തമായ ഒരു അഴിമതിയുടെ ഒരു രൂപമാണ് ഇന്ന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഇത് അന്വേഷണ ആവശ്യമായ നടപടി ഇല്ലാത്ത പക്ഷം ശക്തമായിക്കൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് എസ് ടി യു മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. പുലാമന്തോൾ പാലൂർ സ്വദേശി 2019 നൽകിയ അപേക്ഷന്മേൽ ബേക്കറി ആൻഡ് കൂൾ ബാർ പ്രവർത്തിപ്പിക്കുന്നതിന് 3 വർഷത്തേക്കാണ് കലക്ടർ ഭൂമി പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സബ് കലക്ടറുടെ ശുപാർശയോടുമാണ് ഭൂമി നൽകിയിരിക്കുന്നത്. ഭൂമിയുടെ കമ്പോള വിലയുടെ 5% 64,777 രൂപ വാർഷിക പാട്ട നിരക്കിലാണ് അനുവദിച്ചിരിക്കുന്നത്. 1979 മുതൽ ഈ ഭൂമിയിൽ ചെറുകിട വ്യാപാരം തുടങ്ങുന്നതിനും മറ്റും നൽകിയുള്ള അപേക്ഷകൾ പരിഗണിക്കാതെയാണ് നടപടിയെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ മറ്റോ അറിയാതെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഭൂമി നൽകിയതെന്ന് എസ് ടി യു മണ്ഡലം ജനറൽ സെക്രട്ടറി പച്ചിരി ഫാറൂഖ് വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. പരാതിയന്മേൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.